നമസ്കാരം. നമ്മൾ ഇന്ന് ഓട്ടം തുള്ളൽ കാണാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ തിരുവഴിയാടുള്ള നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള ഓട്ടം തുള്ളൽ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓട്ടം തുള്ളലിൻ്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം. 18-ാം നൂറ്റാണ്ടിൽ അമ്പലപ്പുഴ അമ്പലത്തിൽ ചാക്യാർ കൂത്ത് നടക്കുകയുണ്ടായി. ചാക്യാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അമ്പലവാസികളെ അറിയപ്പെടുന്ന ചാക്യാന്മാരുടെ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് ചാക്യാർ കൂത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. സ്ത്രീ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുമായിട്ട് അന്ന് ഏർപ്പെടുത്തിയിരുന്നത് നമ്പ്യാർമാരെയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പാലക്കാട് കിള്ളിക്കുറിശി മംഗലത്തിലുണ്ടായിരുന്ന നമ്പ്യാർ കുടുംബത്തിൽപ്പെട്ട കുഞ്ചൻ നമ്പ്യാരെ അന്ന് മിഴാവ് വായിക്കാനായിട്ട് അമ്പലപ്പുഴയിലോട്ട് കൊണ്ടുപോയത്. കൂത്തിനിടയിൽ മിഴാവ് വായിച്ചുകൊണ്ടിരുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോവുകയും നമ്പ്യാരെ ചാക്യാർ നല്ലവണ്ണം അധിക്ഷേപിക്കുകയും ചെയ്തു. തൻ്റെ കുലത്തെയും ചേർത്ത് അധിക്ഷേപിച്ചതിന് ക്ഷുഭിതനായ നമ്പ്യാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒറ്റ രാത്രി കൊണ്ട് ചിട്ടപ്പെടുത്തിയെടുക്കുകയും അത് അമ്പലപ്പുഴ അമ്പലത്തിന് പരിസരത്ത് തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഓട്ടം തുള്ളലിൻ്റെ ഒരു തുടക്കം തന്നെ ഉണ്ടായത്. ഇത് ഒട്ടും രസിക്കാതെ ഇരുന്ന ചാക്യാർ നേരെ ചെന്ന് ചെമ്പകശ്ശേരി രാജാവിനോട് പരിഭവം പറയുകയും അദ്ദേഹം അമ്പലപ്പുഴയിലുള്ള അമ്പലങ്ങളിൽ നിന്ന് ഓട്ടം തുള്ളലിനെ വിലക്കാനുള്ള ഒരു നിയമം ഇറക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൂത്ത്, കൂടിയാട്ടം പോലെയുള്ള കലാരൂപങ്ങൾ അമ്പലത്തിനകത്തുള്ള കൂത്തമ്പലത്തിൽ വെച്ച് നടക്കുകയും ഓട്ടം തുള്ളൽ പോലെയുള്ള കലാരൂപങ്ങൾ ക്ഷേത്രത്തിന് പുറത്തുള്ള പരിസര പ്രദേശങ്ങളിലാണ് നടത്തി വരുന്നത്. ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയത് കൊണ്ടാണോന്ന് അറിയില്ല, നമ്പ്യാർ ഈ കാണുന്ന വെള്ള തുണിക്ക് പേരിട്ടിരിക്കുന്ന അമ്പലപ്പുഴ കോണാകം എന്നാണ്. കോണാകം കെട്ടി ആടുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായിട്ട് കണക്കാക്കുന്നത്. അതുകൂടാതെ തന്നെ ജാതീയ വ്യവസ്ഥയും എല്ലാത്തിനും എതിരായി പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. അധികം ചരിത്രം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഓട്ടം തുള്ളലിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരാം. വായ്പാട്ട് കലാമണ്ഡലം സുബിൻ സുരേന്ദ്രൻ. ഇനി വേദിയിൽ അവതരിപ്പിക്കുന്ന കഥ കലകത്ത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിൽ എവർക്കും സുപരിചിതമായ ഗരുഡ ഗർവഭംഗം എന്ന കഥയാണ്. ഈ കഥയെ പറ്റി പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെ വാഹനമായ ഗരുഡനും തന്റെ ഭാര്യമായ ഒരാളായ രുക്മിണിദേവിക്കും മനസ്സിൽ രണ്ട് അഹങ്കാരം ഉണ്ടാവുകയും ഇത് ഒരുമിച്ച് ശമിപ്പിക്കുവാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗരുഡനെ അരികിൽ വിളിച്ച് കദളിവനത്തിൽ വസിക്കുന്ന ശ്രീഹനുമാനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും കൽപ്പന കേട്ട് ഗരുഡൻ കദളിവനത്തിലേക്ക് യാത്ര തിരിക്കുകയും കദളിവനത്തിലെത്തി ഭീമസേന ഹനുമാനോട് എത്രയും വേഗം ദ്വാരകയിൽ വന്ന് ശ്രീകൃഷ്ണനെ കാണണമെന്ന് പറയുമ്പോൾ വെണ്ണ കെട്ട് നടക്കുന്നവരും ചേലകൾ കട്ട് നടക്കുന്നവരുമായിട്ടുള്ള കള്ളകൃഷ്ണന്റെ അരികിലേക്ക് താൻ വരികയില്ലെന്നും തന്റെ സ്വാമി ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഉള്ളിടത്ത് മാത്രമേ ഞാൻ എത്തുകയുള്ളൂ എന്നും പറഞ്ഞ് ശ്രീകൃഷ്ണനെ ആക്ഷേപിക്കുന്നത് കേട്ട ഗരുഡൻ സഹിക്കവയ്യാതെ ഹനുമാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും യുദ്ധത്തിൽ ഹനുമാന്റെ പ്രഹരമേറ്റ് ചെയ്യുമ്പോൾ ഗരുഡൻ നിരപതിക്കുകയും ചെയ്യുമ്പോൾ താൻ അജയനായിരിക്കും എന്നുള്ള ഒരു വരം ശ്രീരാമനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതിനാൽ തന്നെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് ഗരുഡന്റെ അഹങ്കാരം ശമിപ്പിക്കുന്ന കലക്കത്ത് കുഞ്ചനന്ദ്യാരുടെ അതിമനോഹരമായ ഗരുഡ ഗർവഭംഗം എന്ന കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. Hey.
തന്റെ മുന്നിലിരിക്കുന്ന ആരെയും പരിഹസിക്കാൻ അവകാശമുള്ളവരാണ് അവതാരകൻ. അതുകൊണ്ട് തന്നെ തന്റെ മുന്നിലിരിക്കുന്ന രാജാവായാൽ പോലും പരിഹസിക്കാൻ ഒട്ടും മടി കാണിക്കാതെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ പരിഹസിക്കാനും ഒട്ടും മടി കാണിച്ചില്ല കേട്ടോ.
എന്നത്തെയും പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ദെൻ. ബൈ ബൈ.